കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 പ്രധാന രോഗലക്ഷണങ്ങൾ ഫീവർ, കഫ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം വളരെ പ്രധാനമാണ് നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തും ലങ്സിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ട്. ഒരു 8 ഗ്ലാസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുക. അതുപോലെ ഡേ ത്രൂ ഔട്ട് ദി ഡേ നമ്മൾ വെള്ളം ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നെല്ലിക്ക വെള്ളം അല്ലെങ്കിൽ പാലിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുക. അങ്ങനെ വെള്ളം എന്തോരം നമുക്ക് കുടിക്കാൻ പറ്റുന്നു അത് ഏത് ഫോമിലാണെങ്കിലും അത് കുടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസ് ആവാം അല്ലെങ്കിൽ പഴം, അങ്ങനെ എന്ത് ഫ്രൂട്ട് ഉണ്ടോ അത് വെച്ചിട്ട് നിങ്ങൾ ജ്യൂസ് ആക്കി കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാരങ്ങ, നെല്ലിക്ക, ഒരു 4 നെല്ലിക്ക എടുക്കുക. നെല്ലിക്ക ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് വീട്ടിലെ 4 പേരാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നെല്ലിക്ക അടിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള വസ്തുക്കളാണ്. അപ്പം നാരങ്ങ, നെല്ലിക്ക, ടേമറിക് എല്ലാം കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ച് തുളസിയിലയും കുറച്ച് ജീരകവും ഇട്ട് കുടിക്കുക. ഇതും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ലങ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. എപ്പോഴും എപ്പോഴും വെള്ളം കുടിക്കുക. ഇപ്പോൾ വീട്ടിലെ കുട്ടികളും മുതിർന്നവരെയും നമ്മൾ നിർബന്ധിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. കാരണം കിഡ്നി പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വെള്ളം ലിമിറ്റേഷൻ ഉണ്ട്. അവരെ അല്ലാതെ ബാക്കി എല്ലാവരും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഒത്തൊരുമയോടെ COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസിനെ നേരിടാം. നന്ദി, നമസ്കാരം.